Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudeyagan. Kallarikals Gold Park, Payyanur. Sunida Furniture, Tavakara, Kandu, since 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. Vishwasyathayude, Sevanathinte, 7 Pathittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പുറം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം, പീരിക്കാത്തടം, പിലാത്തറ, പി എസ് വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂൾ, എടാട്ട്, പയ്യന്നൂർ. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. Bag Bazaar, Wholesale and Retail, Balaji Tower, Pudhiya Bus Stand, Payyanur. Top Star Hotel in Samibam, Palaya Bus Stand, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ഉപജില്ലാ പരിധിയിൽ സ്കൂളുകളിൽ LKG ക്ലാസുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന ആവശ്യം. ആവശ്യമുന്നയിച്ച് അംഗൻവാടി ജീവനക്കാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിവേദനം നൽകി. നിവേദനം നൽകാൻ കാരണം അംഗൻവാടികളിൽ കുട്ടികൾ കുറയുന്ന സാഹചര്യത്തിൽ. പണിതിട്ടും പണിതിട്ടും പൂർത്തിയാകാതെ വടവന്തൂർ പുതിയ പാലം. 1.5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ച പ്രവൃത്തി 2 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. നിലവിൽ വല്ലപ്പോഴും മാത്രം നടക്കുന്ന നിർമ്മാണ ജോലിക്കായി എത്തുന്നത് 2-3 തൊഴിലാളികൾ മാത്രം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു. യോഗം പയ്യന്നൂർ മണ്ഡലത്തിലെ പ്രിൻസിപ്പൽമാർ, പ്രധാന അധ്യാപകർ എന്നിവരെ പങ്കെടുപ്പിച്ച്. TI മധുസൂദനൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ ആണൂരിൽ റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയിൽ. ശക്തമായ നടപടിക്കൊരുങ്ങി അധികൃതർ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ഉപജില്ലാ പരിധിയിൽ സ്കൂളുകളിൽ LKG ക്ലാസുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് അംഗൻവാടി ജീവനക്കാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിവേദനം നൽകി. അംഗൻവാടികളിൽ കുട്ടികൾ കുറയുന്ന സാഹചര്യത്തിലാണ് നിവേദനം. കുട്ടികൾ ഗണ്യമായി കുറയുന്നത് അംഗൻവാടികളുടെ നിലനിൽപ്പിന് ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് അംഗൻവാടി ജീവനക്കാർ വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന നിവേദനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പയ്യന്നൂർ ഉപജില്ലാ പരിധിയിൽ വിദ്യാലയങ്ങളിൽ LKG ക്ലാസുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന ആവശ്യമാണ് ജീവനക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിവേദനം നൽകി. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ 5 വർഷമായി സ്കൂളുകളിൽ പ്രീ പ്രൈമറി ആരംഭിച്ചിട്ടുണ്ട്. 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളെയാണ് ഇത്തരത്തിൽ സ്കൂളുകളിൽ ചേർക്കാറുള്ളത്. എന്നാൽ LKG വന്നതോടെ 4 വയസ്സു മുതൽ കുട്ടികളെ സ്കൂളിൽ വിടുകയാണ്. ഇതാണ് അംഗൻവാടികളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നതെന്ന് അംഗൻവാടി ജീവനക്കാർ പറയുന്നു. 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളെയാണ് സ്കൂളുകളിൽ ചേർത്തിരുന്നത്. എന്നാൽ ഇന്ന് പോഷകാഹാരത്തിൻ്റെ പരിധി 3 വയസ്സ് വരെ കഴിഞ്ഞ് പോഷകാഹാരം പൂർത്തിയായി കഴിഞ്ഞാൽ ICDS പ്രധാന സേവനങ്ങളിലൊന്നാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. ആ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ ബുദ്ധിവികാസത്തിനും ശാരീരികവും മാനസികവും വൈകാരികവും അതിലുപരി സാമൂഹികവുമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അംഗൻവാടികൾ. ആ രീതിയിലുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസമാണ് അംഗൻവാടികളിൽ നടക്കുന്നത്. എന്നാൽ ഇന്ന് ആ അംഗൻവാടികളിൽ കുട്ടികളെ കിട്ടാത്ത അവസ്ഥ,
മൂന്ന് വയസ്സും രണ്ട് മാസമാകുമ്പോൾ തന്നെ സ്കൂളുകളിൽ അനുമതിയുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. എൽ കെ ജി യു കെ ജി എന്ന പേരിൽ തുടങ്ങിക്കൊണ്ട് സാധാരണ ഒരു നഴ്സറി ട്രെയിനിങ് കഴിക്കുന്ന ആൾക്കാരെ പി ടി എ മുഖാന്തരം അവരെ ഒരു ക്ലാസ് തുടങ്ങുകയും കുട്ടികളെ ഫീസ് വാങ്ങിക്കൊണ്ട് രക്ഷിതാക്കളിൽ നിന്ന് ഫീസ് വാങ്ങിക്കൊണ്ടാണ് അവിടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നൽകുന്നത്. എന്നാൽ അംഗനവാടികളിൽ ഒരു 50 പൈസ പോലും രക്ഷിതാക്കളിൽ നിന്ന് പോഷകാഹാരത്തിനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ആയി കൈപ്പറ്റുന്നില്ല. ഗവൺമെൻറ് അതിനു വേണ്ടിയുള്ള ഒരുപാട് ഫണ്ട് നീക്കിവെക്കുന്ന ഒരവസ്ഥയാണ്. 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവും അതിലുപരി സാമൂഹികവുമായ വളർച്ചയും രൂപപ്പെടുത്തുന്നത് അംഗനവാടികളാണ്. ഇതിനായി അംഗനവാടി ജീവനക്കാർക്ക് പ്രത്യേകമായ പരിശീലനങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ 4 വയസ്സിൽ സ്കൂളിലെത്തുന്ന കുട്ടികളെ തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുന്ന അവസ്ഥയിലെത്തിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ പയ്യന്നൂർ നഗരസഭയിൽ മിക്ക അംഗനവാടികളിലും 10-ൽ താഴെ കുട്ടികൾ മാത്രമാണ്. കുട്ടികൾ കുറവുള്ള 3 അംഗനവാടികൾ ലയിപ്പിച്ച് 1 ചുരുക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. അങ്ങനെ വന്നാൽ നിരവധിയായ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ MLA മാർക്കും സമാനമായ നിവേദനം നൽകാനാണ് ജീവനക്കാരുടെ തീരുമാനം. അതോടൊപ്പം ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കാനുള്ള ഇടപെടലും ജീവനക്കാർ നടത്തുന്നുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പണിതിട്ടും പണിതിട്ടും പൂർത്തിയാകാതെ വടവന്തൂർ പുതിയ പാലം. 1.5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ച പ്രവൃത്തി 2 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. നിലവിൽ വല്ലപ്പോഴും മാത്രം നടക്കുന്ന നിർമ്മാണ ജോലിക്കായി എത്തുന്നതാകട്ടെ 2-3 തൊഴിലാളികൾ മാത്രം. പ്രവൃത്തി ആരംഭിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും വടവന്തൂർ പാലത്തിന്റെ 1/4 പണി പോലും പൂർത്തിയായിട്ടില്ല. 5 കോടി രൂപയുടെ പദ്ധതിയാണ് പുതിയ പാലം. വീതി കുറവും അപകടാവസ്ഥയിലുമായ നിലവിലെ പാലത്തിന് പകരമായി നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടാരംഭിച്ച പ്രവൃത്തി എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ആരുമില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ഇക്കാര്യം അന്വേഷിക്കുന്നുമില്ല. അതിൻ്റെ പ്രതിഫലനം ഇവിടെ കാണാനുമുണ്ട്. ചില ദിവസങ്ങളിൽ തൊഴിലാളികൾ ആരുമുണ്ടാകാറില്ല. മറ്റു ചിലപ്പോൾ ഉണ്ടാകുന്ന തൊഴിലാളികളുടെ എണ്ണം പരമാവധി 3 പേർ മാത്രം. ഈ 3 തൊഴിലാളികളെ വെച്ചാണ് പാലം പൂർത്തിയാക്കാൻ ഉദ്ദേശമെങ്കിൽ ഈ നൂറ്റാണ്ടിൽ വടവന്തൂരിൽ പുതിയ പാലം പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല. 1 പിണറായി സർക്കാരിന്റെ കാലത്ത് 2020 നവംബറിലാണ് പുതിയ പാലത്തിന് തറക്കല്ലിട്ടത്. ആദ്യഘട്ടത്തിൽ വളരെ വേഗം നിർമ്മാണം നടന്നപ്പോൾ 1.5 വർഷത്തിനകം പാലം പൂർത്തിയാകുമെന്ന് ജനങ്ങൾ കരുതി. പൊടുന്നനെ പാലം നിർമ്മാണം നിലച്ചു. കരാറുകാരൻ പിന്മാറിയതാണ് കാരണമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. പിന്നീട് കരാർ മാറ്റി നൽകുമെന്ന തീരുമാനമായി. പിന്നീട് പഴയ കരാറുകാരനെ തന്നെ നിർമ്മാണം ഏൽപ്പിക്കുകയായിരുന്നു. നിലവിൽ പില്ലറുകൾക്കായി കമ്പി കെട്ടി കഴിഞ്ഞിട്ട് പോലുമില്ല. മഴക്കാലത്ത് ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതോടെ പ്രവൃത്തി നിലക്കാനും സാധ്യതയുണ്ട്. പഴയ പാലത്തിന് പകരം പുതിയ പാലം വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം അടുത്തെങ്ങും സഫലമാകാൻ സാധ്യതയില്ല. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ തുടരുന്ന അവഗണനയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം മാത്രമാണ് പോംവഴി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ MLA പയ്യന്നൂരത്ത് ജനകീയ MLA മധുവേട്ടൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കരാറുകാരനെ വിളിക്കുകയും അതോടൊപ്പം തന്നെ ഈ പണി നടത്തിക്കേണ്ടുന്ന AE-നെയും AX-നെയും എല്ലാം വിളിച്ച് യോഗത്തിനകത്ത് വിളിച്ചിട്ട് കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നിർത്തിവെച്ച് പോയിട്ടുള്ള പണി വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് കരാറുകാരൻ തയ്യാറായത്. എന്നാൽ ഇന്നത്തെ ഒരവസ്ഥ പണി നടക്കുന്നുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു പാലത്തിന് വേണ്ടി 4-5 ആളുകൾ മാത്രമാണ് എല്ലാ ദിവസവും പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു മഴക്കാലം കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആ മഴക്കാലത്ത് ഈ പണി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രയാസം ജനങ്ങൾക്ക് അനുഭവപ്പെടും. ഒരുപക്ഷെ മലയോരത്തേക്ക് കടന്നു പോകാനുള്ള ഏക പാതയാണ് ഈ പാലം പണി മാത്രമേ കടന്നു പോകാൻ വേണ്ടി പറ്റൂ. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി പയ്യന്നൂർ മണ്ഡലത്തിലെ പ്രിൻസിപ്പൽമാരുടെയും ഹെഡ്മാസ്റ്റർമാരുടെയും യോഗം ചേർന്നു. TI മധുസൂദനൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി പയ്യന്നൂർ മണ്ഡലത്തിലെ പ്രിൻസിപ്പൽമാരുടെയും ഹെഡ്മാസ്റ്റർമാരുടെയും യോഗം A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. TI മധുസൂദനൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ പരിശീലനം ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അതൊഴികെ ബാക്കി എല്ലാം പൂർത്തിയായി. അത് പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ
കോവിഡിന്റെ ഒരു ഘട്ടത്തിൽ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകം തന്നെ അന്ന് ഓൺലൈനിൽ യോഗം ചേർന്നു. ടോയ്ലറ്റ് മുതൽ സ്കൂൾ അന്തരീക്ഷമെല്ലാം ഏറ്റവും ശുചിത്വപൂർണമായി അത് ഒരുക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നല്ല നിലക്ക് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിലൂടെ കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ എഇഒ കെ വിനോദകുമാർ അധ്യക്ഷത വഹിച്ചു. ഡേറ്റ് ഫാക്കൽറ്റി കെ രാഗേഷ്, ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ ഐ സി ശ്രീകുമാർ, ബിപിസി കെ സി പ്രകാശൻ, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ടി വി വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ ആണൂരിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി ക്ലോറിനും മറ്റും ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയ ശേഷം മാലിന്യം മണ്ണിട്ട് മൂടി. കരിവെള്ളൂർ ആണൂരിൽ കക്കൂസ് മാലിന്യവും മറ്റും തള്ളിയ നിലയിൽ സമീപത്ത് തോടുള്ളതിനാൽ ഈ കക്കൂസ് മാലിന്യം കൊണ്ട് വലിയ പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കുമെന്നതിനാൽ പഞ്ചായത്ത് അധികൃതർ പരിഹാര നടപടികൾ എടുത്തു. ക്ലോറിനും മറ്റും ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയ ശേഷം മണ്ണിട്ട് മൂടി. മഴ പെയ്യുമ്പോൾ ഇത് തോട്ടിലെത്താതിരിക്കാനുള്ള മാർഗവും തേടുന്നുണ്ട്. ഇതിനകം സമീപത്തുള്ള സിസിടിവിയിൽ നിന്ന് മാലിന്യം തള്ളിയ ലോറി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുറ്റം ചെയ്തവർക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും പരമാവധി പിഴയും ചുമത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ കോഴിക്കോടും തൃശൂരും ഏറ്റുമുട്ടും. 28-ന് ശനിയാഴ്ചയാണ് ഫൈനൽ മത്സരം നടക്കുക. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റിൽ തൃശൂരും കോഴിക്കോടും ഫൈനലിൽ ഏറ്റുമുട്ടും. വ്യാഴാഴ്ച നടന്ന ഒന്നാം പാദ സെമിയിൽ ആതിഥേയരായ കാസർഗോഡിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തൃശൂർ ഫൈനലിൽ പ്രവേശിച്ചത്. വൈകുന്നേരം നടന്ന ആവേശകരമായ രണ്ടാം സെമിയിൽ കണ്ണൂരിനെ 1-3 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോഴിക്കോട് ഫൈനലിലെത്തിയത്. ഫൈനൽ മത്സരം 28-ന് ശനിയാഴ്ച നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ചെറുകുന്ന് പുന്നച്ചേരിയിൽ വാഹനാപകടം. ട്രാവലറിൽ പിക്കപ്പ് വാനിടിച്ച ട്രാവലറിന്റെ പിൻഭാഗം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പഴയങ്ങാടി ഭാഗത്തുനിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ട്രാവലറിൽ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ട്രാവലറിന്റെ പിൻഭാഗം തകരുകയും റോഡിന് കുറുകെ നിൽക്കുകയുമായിരുന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ മറ്റൊരു കാറിനും കേടുപാടുകൾ സംഭവിച്ചു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും പോലീസും ചേർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പിക്കപ്പ് വാൻ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വടക്കേ മലബാറിലെ ശാക്തേയ കാവുകളിൽ പ്രസിദ്ധമായ മാടായി തിരുവർക്കാട്ട് കാവിൽ തിരുവർക്കാട്ടമ്മയുടെ തിരുമുടിയേറ്റാൻ മാടായി പെരുവണ്ണാനായി ഇ വി അശ്വിൻ ശനിയാഴ്ച ആചാരപ്പെടും. മാതമംഗലം സ്വദേശിയാണ് 22-കാരനായ അശ്വിൻ. മാതമംഗലത്തെ തെയ്യം കലാകാരൻ യരമംഗലം മോഹനന്റെ മകൻ ഇ വി അശ്വിൻ എന്ന 22-വയസ്സുകാരൻ ഇനി അറിയപ്പെടുക മാടായി പെരുവണ്ണാൻ എന്ന ആചാരസ്ഥാന പേരിലായിരിക്കും. കോലസ്വരൂപത്തിന് അധിപയായ തിരുവർക്കാട്ട് ഭഗവതിയുടെ കോലം മാടായിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കെട്ടിയാടാനുള്ള അധികാരാവകാശം പുതുതായി സ്ഥാനമേൽക്കുന്ന മാടായി പെരുവണ്ണനായിരിക്കും. ചിറക്കൽ കോവിലകം വലിയ രാജാവ് സി കെ രവീന്ദ്രവർമ്മ രാജ കച്ചും ചുരികയും നൽകി സ്ഥാനപ്പേര് വിളിക്കുന്നതോടെ അശ്വിൻ മാടായി പെരുവണ്ണാനാകും. മെയ് 31 ചൊവ്വാഴ്ച മാടായിക്കാവിന്റെ വടക്കേ നടയിൽ തിരുവർക്കാട്ട് ഭഗവതിയുടെ കോലം ധരിച്ച് തിരുമുടിയണിയാനുള്ള ഭാഗ്യമാണ് ഈ 22-വയസ്സുകാരന് ഇതോടെ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പ്രേരിപ്പിച്ചത്. ഇവരെല്ലാവരും പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ആദ്യം ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു വില്ലമുടി തെയ്യുന്നാണ് തിരുവർക്കാട്ട് ഭഗവതിൻ്റെ തിരുമുടി. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ഭാരം ഉള്ളൊരു മുടിയാണ്. അതിന് കുറച്ച് ഒരു ത്യാഗം സഹിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊരു പേടി ഉണ്ടായി. പിന്നെ ഇവിടെയുള്ള എല്ലാവരും വല്യച്ഛനായാലും മാമനായാലും എല്ലാവരും വിളിച്ച് ഒരു ധൈര്യം തന്നപ്പോഴാണ് ഇതിന് മനസ്സുകൊണ്ട് ഒരുങ്ങിയത്. പിന്നെ എല്ലാവരും ഉണ്ടാവും കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്.
40 വർഷം മുൻപ് മാട്ടൂരിലെ രാമപെരുവണ്ണാൻ മാത്രമായിരുന്നു ചിറക്കൽ തമ്പുരാനിൽ നിന്ന് മാടായി പെരുവണ്ണാൻ സ്ഥാനം ലഭിച്ചത്. ഇട്ടമ്മൽ പുതിയ ഭഗവതി ക്ഷേത്രവകയാണ് പട്ടുംവളയും നൽകുന്നത്. കൂടെ അതിലൊരു ഭാഗവാക്കുകളാവണം എന്ന് നമ്മൾ അവരെ അറിയിച്ചപ്പോൾ അവർ ദൈവാനുഗ്രഹത്താൽ വളരെയധികം നല്ലൊരു സന്മനസ്സോടുകൂടെ ഇട്ടമ്മൽ പുതിയ ഭഗവതി ക്ഷേത്രം സ്വീകരിക്കുകയും അങ്ങനെയാണെങ്കിൽ പട്ടുംവളയും ഇട്ടമ്മൽ പുതിയ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വകയായി തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾക്കൊരു അറിയിപ്പ് തന്നിട്ടുമുണ്ട്. അപ്പോൾ ആ വിധത്തിൽ കച്ചും ചുരുകയും തമ്പുരാനിൽ നിന്നും പട്ടുംവളയും മാടായി ഇട്ടമ്മൽ പുതിയ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വകയുമായിട്ട് നൽകാനാണ്. ചെറുപ്രായത്തിൽ ആടിവേടൻ കെട്ടിയാണ് തെയ്യം കലാരംഗത്തേക്ക് അശ്വിൻ പ്രവേശിച്ചത്. 12-ാമത്തെ വയസ്സിൽ എരമം രാമപുരം പുലിരൂപക്കാളി ക്ഷേത്രത്തിൽ കന്നിക്കുരുമകൻ ദൈവക്കോലം കെട്ടി അരങ്ങിലെത്തി. പിന്നീട് കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ടുകാവ്, അതിയടം പാലോട്ടുകാവ്, കണ്ടോത്ത് കൂറുമ്പ ഭഗവതി ക്ഷേത്രം, കടന്നപ്പള്ളി കുറ്റ്യാട്ട് പുലിരൂപ കാളി ക്ഷേത്രം, മാടായി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, മാടായി ഇട്ടമ്മൽ ഭഗവതി ക്ഷേത്രം, വെങ്ങര കിഴക്കറക്കാവ്, പങ്ങടം നീലങ്കൈക്കടകം, പട്ടുവം കുഞ്ഞുമതിലകം, വലിയ മതിലകം ക്ഷേത്രങ്ങൾ തുടങ്ങി വിവിധ തറവാട് പള്ളിയറ ദേവസ്ഥാനങ്ങളിലെല്ലാം തെയ്യക്കോലങ്ങൾ ഇതിനകം കെട്ടിയാടിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 14-ാം പഞ്ചവത്സര പദ്ധതി 2022-23 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ബ്ലോക്ക് ഗ്രാമസഭ നടന്നു. പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ബ്ലോക്ക് ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ലഭ്യമാക്കേണ്ടിയിരിക്കുന്ന ചികിത്സാ സംവിധാനങ്ങളുമെല്ലാം ഒരുക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ തന്നെയാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലുള്ള ഡയാലിസിസ് കേന്ദ്രം. സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രേമാ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ വി രാമകൃഷ്ണൻ വികസന കാഴ്ചപ്പാടും നയസമീപനവും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. എ വി രവീന്ദ്രൻ കരട് പദ്ധതി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോർജ് തോമസ്, ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ കെ സി ശശിധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാടായി തിരുവർക്കാട്ടുകാവ് കലശമഹോത്സവവും പെരുങ്കളിയാട്ടവും 31 നടക്കും. രാവിലെ 7 നടക്കുന്ന മതകലശം നിറയ്ക്കലോടെ ചടങ്ങുകൾ ആരംഭിക്കും. ചരിത്രപ്രസിദ്ധമായ മാടായി തിരുവർക്കാട്ടുകാവിലെ കലശമഹോത്സവത്തിന് 31 ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന മതകലശം നിറയ്ക്കലോടെ തുടക്കമാകും. വൈകിട്ട് 5 കലശത്തട്ട് വരവ്, മീനമൃത് തട്ടുപറിക്കൽ ചടങ്ങ്, ശേഷം തിരുവർക്കാട്ട് ഭഗവതിയുടെ തിരുമുടി നിവരലും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കലശമഹോത്സവത്തിന്റെ മുന്നോടിയായി തന്നെ കഴിഞ്ഞ ഇടവ സംക്രമം മുതൽ അതിന്റെ വിവിധ ചടങ്ങുകളോടെ ഇവിടെ നടത്തപ്പെടുകയാണ്. ഈ 31 രാവിലെ 7 മുതക്കലശം വെക്കുന്നതോടെ കലശത്തിനുള്ള ആരംഭം കുറിക്കുകയാണ്. അതിന് മീനമൃത് വൈകുന്നേരം 5 മീനമൃത് ഒപ്പിക്കൽ തട്ടുപറി. ക്ഷേത്രപാലകൻ, കാളരാത്രി, സോമേശ്വരി, വേട്ടുവച്ചേകവൻ തുടങ്ങിയ ദൈവക്കോലങ്ങളും കെട്ടിയാടും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സാമ്പത്തിക വർഷം 100,000 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. പദ്ധതിയുടെ മുന്നോടിയായി സി എച്ച് മുഹമ്മദ് കോയാട്ട് സ്മാരക ടൗൺഹാളിൽ നടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്ത് തല ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. 2022-23 സാമ്പത്തിക വർഷം സംരംഭക വർഷമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ നടന്ന പഞ്ചായത്ത് തല ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം വന്നത് പഞ്ചായത്തിലേക്കാണ്. വ്യവസായ വകുപ്പ് പറഞ്ഞു 3 ഒരു പേപ്പർ നിങ്ങൾക്ക് ആവശ്യമില്ല. ശരിയാണ്, ആദ്യം ആരംഭിക്കുമ്പോ 3 ഒരു പഞ്ചായത്ത് പേപ്പറൊന്നും ആവശ്യമില്ല. ലോൺ വേണമെങ്കിലോ ആദ്യം ചോദിക്കുക പഞ്ചായത്തിലാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ചും ബാങ്ക് ലോണുകളെ കുറിച്ചും
വിവിധ സബ്സിഡി സ്കീമുകളെക്കുറിച്ചും വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദ അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ മിലാൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ചന്ദ്രമതി, ടി എസ് നജീബ്, പഞ്ചായത്ത് മെമ്പർമാരായ ഫായിസ് ബീരിച്ചേരി, ഷുക്കൂർ ഉടുമ്പുന്തല, ഇ ശശിധരൻ, സാജിദ സഫറുള്ള, കെ വി രാധ, ഫരീദ, എം അരുൺ, പഞ്ചായത്ത് സെക്രട്ടറി ഇ വി വേണുഗോപാൽ, സി ഡി എസ് ചെയർപേഴ്സൺ എം മാലതി, വ്യവസായ കേന്ദ്രം മാനേജർ അബ്ദുൾ ലത്തീഫ്, കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വ്യവസായ കേന്ദ്രം മാനേജർ അബ്ദുൾ ലത്തീഫ് പദ്ധതി വിശദീകരണം നടത്തി. ആർ എസ് ഇ ടി ഐയുടെ സേവനങ്ങളെക്കുറിച്ച് പ്രജീഷ് വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മെയ് 29-30 തീയതികളിൽ മണ്ടൂരിൽ നടക്കും. പ്രതിനിധി സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം ഉച്ചയോടുകൂടി അന്ന് അവസാനിപ്പിക്കുകയും തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇലക്ട്രിക്കൽ മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങൾ, വിവിധ കമ്പനികളുടെ പ്രദർശനം, ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിന് സമീപമുള്ള പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റാളിൽ വെച്ച് നടക്കും. ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മെയ് 29-30 തീയതികളിൽ മണ്ടൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 29-ന് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ഉച്ചയ്ക്ക് 2-ന് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലകളുമായി ബന്ധപ്പെട്ട പ്രദർശനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് പിലാത്രയിൽ നിന്നും പ്രകടനം നടക്കും. തുടർന്ന് വൈദ്യുതി ബോർഡ് സ്വകാര്യവൽക്കരണ നീക്കവും സാമൂഹിക പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ എം ജി സുരേഷ് കുമാർ, സോമി ജോസഫ് എന്നിവർ വിഷയാവതരണം നടത്തും. തിങ്കളാഴ്ച രാവിലെ പ്രതിനിധി സമ്മേളനം തുടരും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300 പേർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. മാധ്യമസമ്മേളനത്തിൽ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, ഐ വി ശിവരാമൻ, കെ വി ബാലകൃഷ്ണൻ, പി പി സത്യൻ, ഇ വി ഗണേശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ദിശാബോധം നൽകുകയെന്ന ലക്ഷ്യത്തോടെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ദിശാബോധവും പകർന്നു നൽകാനുള്ള ശ്രമത്തിലാണ് മിക്ക വിദ്യാലയങ്ങളും. ഇതിന്റെ ഭാഗമായാണ് 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും വനിതാ ശിശുവികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഉണരാം ഉയരാം എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പരീക്ഷാ കാലഘട്ടത്തിലും അതുപോലെ തന്നെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് വേർനസ് ക്ലാസ്സുകളൊക്കെ, അല്ലെങ്കിൽ ഒരുപാട് വേർനസ് ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പൊ ഇപ്പോ വളരെ പ്രധാനമായും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമാണ് ഇതുപോലൊരു അവയർനെസ് ക്ലാസ്. പി ടി എ പ്രസിഡന്റ് പി വി മനോജ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ കെ ബാബു, അബ്ദുൾ സലാം വി എം, സ്റ്റാഫ് സെക്രട്ടറി ബിജിലി കെ വി എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ അഡീഷണൽ ഐ സി ഡി എസ് ശിശുവികസന പദ്ധതി ഓഫീസർ അനുരാധ ടി എം, പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ സതീഷ് കെ, മോട്ടിവേഷണൽ ട്രെയിനർ രജീഷ് ബാല, സ്കൂൾ കൌൺസിലർമാരായ ശീതൾ കെ പി, ലതിക കെ, അനസൂയ പി, സജ്ന ജി എന്നിവർ വ്യക്തിത്വ വികാസം, ജീവിത നൈപുണ്യ പരിശീലനം, മാനസികാരോഗ്യം, ഉത്തരവാദിത്തപൂർണമായ രക്ഷാകർത്തൃത്വം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മുത്തത്തി കിണർ ജംഗ്ഷൻ, കാനായി നോർത്ത് യു പി സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മുത്തത്തി കിണർ ജംഗ്ഷൻ, കാനായി നോർത്ത് യു പി സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, വാർഡ് കൌൺസിലർമാരായ ചന്തുക്കുട്ടി, സുലോചന ടീച്ചർ, നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, എം ചന്ദ്രൻ, ഇ രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ മണ്ഡലം ഷാർജ കെ എം സി സിയും എം എസ് എഫ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന
അറിവ് പദ്ധതി കൂടുതൽ വിപുലമാക്കും. മണ്ഡലംതല ഉദ്ഘാടനം June 1 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം ഷാർജ KMCCയും MSF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന അറിവ് പദ്ധതി ഇത്തവണ കൂടുതൽ സജീവമാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൈക്കോട്ടുകടവ് സ്കൂളിൽ June 1 മണ്ഡലം തല ഉദ്ഘാടനം നടക്കും. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ 20 ഹൈസ്കൂളുകളിലെ 1000 നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള സമ്പൂർണ്ണ പഠനോപകരണ വിതരണ പദ്ധതിയായ അറിവിന്റെ 6th season ഈ വർഷം നടക്കുന്നത്. June 1 തന്നെ മണ്ഡലം പരിധിയിലെ 20 സ്കൂളുകളിൽ ഒരേ സമയം സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യും. പഞ്ചായത്ത് കമ്മിറ്റികൾ മുഖാന്തരം ഓരോ സ്കൂളിലെയും പ്രധാന അധ്യാപകനാണ് സ്കൂൾ കിറ്റുകൾ കൈമാറുക. ഷാർജ KMCC തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അസീസ് പടന്ന, MSF കാസർഗോഡ് ജില്ലാ ട്രഷറർ അസറുദ്ദീൻ മണിയനൊടി, MSF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി മുഹമ്മദ് റാഹിൽ, ജനറൽ സെക്രട്ടറി AG മുസബീർ, വൈസ് പ്രസിഡന്റ് ഷനിദ് പടന്ന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ചിൽഡ്രൻസ് പാർക്കിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രതിമ, പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ ചേർന്ന് ശുചീകരണം നടത്തി. 15 NCC കേഡറ്റുകൾ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. NCC അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന വൺ യൂണിറ്റ് വൺ സ്റ്റാച്യു എന്ന ക്യാമ്പയിന്റെ ഭാഗമായി 32 കേരള ബറ്റാലിയൻ ഏറ്റെടുത്ത പയ്യന്നൂർ ചിൽഡ്രൻസ് പാർക്കിലെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രതിമ, പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. 15 NCC കേഡറ്റുകൾ പ്രവർത്തനത്തിൽ പങ്കാളികളായി. അസോസിയേറ്റ് NCC ഓഫീസർ T വിനോദൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി രാമന്തള്ളി യൂണിറ്റ് കൺവെൻഷനും വ്യാപാരി മിത്ര പദ്ധതി ഉദ്ഘാടനവും രാമന്തള്ളി വടക്കുംപാട് ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിൽ നടന്നു. TA മധുസൂദനൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി രാമന്തള്ളി യൂണിറ്റ് കൺവെൻഷൻ TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് അവരോട് സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞാലൊന്നും ഇങ്ങനെ കയറൂല. ഇത് ഗവൺമെന്റിന്റെ നയത്തിന്റെ ഫലമാണ്. പെട്രോളിനും ഡീസലിനും വില കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിലക്കയറ്റം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഈ സമീപകാലത്ത് GST അതിൻ്റെ പരിധി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ ചില സാധനങ്ങൾക്ക് വില കൂടും, ചില ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം MA ഹമീദ് ഹാജി വ്യാപാരി മിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായ സമിതി രാമന്തള്ളി യൂണിറ്റ് പ്രസിഡന്റ് KV പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ദിനേശൻ K, TA വർഗീസ്, അനൂപ് കുമാർ, കുപ്പത്തി കുഞ്ഞിരാമൻ, C നളിനാക്ഷൻ, KV പ്രകാശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ചെറുതാഴം കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ നിർവഹിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നമുക്കെല്ലാവർക്കും നല്ല ഭക്ഷണം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, നമ്മുടെ നാടൻ ഭക്ഷണം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആളുകളെയും കൃഷിയിലേക്ക് ആകർഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സുജായ SR അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ P നാരായണൻ പദ്ധതി വിശദീകരിച്ചു. രാജേഷ് P, രാജേഷ് N, MK സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുകുന്നത്തറ സ്കൂൾ ഓഫ് തൈക്കൊണ്ടോ പുതിയതായി യോഗ ക്ലാസ് ആരംഭിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ യോഗ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. യോഗ പരിശീലക C പുഷ്പ അധ്യക്ഷത വഹിച്ചു. TV രാജേഷ്, KV ശകുന്തള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ കോറം ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രഥമ വനിതാ പ്രിൻസിപ്പൽ ഡോക്ടർ ലീന AVയ്ക്ക് അനുമോദനം നൽകി.
കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോറോം ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രഥമ വനിതാ പ്രിൻസിപ്പൽ ഡോക്ടർ ലീന എവിക്ക് നൽകിയ അനുമോദന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ച് ഉപഹാര സമർപ്പണവും നടത്തി. ആ വ്യക്തിയോട് പറഞ്ഞ് നമ്മൾ യോഗം നടത്താറുണ്ട്. എന്നാൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. കാരണം പുതുതായിട്ട് നമ്മുടെ ഈ കോളേജിനകത്ത് നേരത്തെ സേവനം അനുഷ്ഠിച്ചിട്ടിരുന്ന ലീനാ മാഡത്തിന് ഒരു പ്രൊമോഷൻ കിട്ടി. നമ്മളിവിടെ പ്രൊഫസറായിട്ട് അല്ല പ്രിൻസിപ്പളായിട്ട് നമ്മൾ ചാർജ് എടുത്ത സമയത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബു, പ്രൊഫസർ ഒ ഉണ്ണികൃഷ്ണൻ, സിവിൽ വിഭാഗം മേധാവി ഡോക്ടർ സൂസൻ എബ്രഹാം, കമ്പ്യൂട്ടർ വിഭാഗം മേധാവി പ്രൊഫസർ സുന്ദർ വെങ്കിടാചലം, മെക്കാനിക്കൽ വിഭാഗം മേധാവി പ്രൊഫസർ രജീഷ്, വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ധനരാജ് കെ, സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി അശ്വിത, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ പ്രഭാചന്ദ്രൻ, സുബിത എം പി എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ കോറോത്തുള്ള ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ 2007 തൊട്ട് ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായും ഡീൻ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ April 29 പ്രിൻസിപ്പലായി ചാർജ് എടുത്തിട്ടുള്ളത്. ഈ കോളേജിൽ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ 5 കോഴ്സുകളും അതുപോലെ തന്നെ PG ലെവലിൽ ഒരു കോഴ്സും സിവിൽ എഞ്ചിനീയറിംഗ് ഒരു കോഴ്സും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ പബ്ലിക് ലൈബ്രറിയുടെയും സർഗ ഫിലിം സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള സിനിമാ പ്രദർശനം May 28-29 വൈകിട്ട് 6 പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടത്തുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ ഉപജില്ലാ പരിധിയിൽ സ്കൂളുകളിൽ LKG ക്ലാസുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന ആവശ്യം. ആവശ്യമുന്നയിച്ച് അംഗൻവാടി ജീവനക്കാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിവേദനം നൽകി. നിവേദനം നൽകാൻ കാരണം അംഗൻവാടികളിൽ കുട്ടികൾ കുറയുന്ന സാഹചര്യത്തിൽ. പണിതിട്ടും പണിതിട്ടും പൂർത്തിയാകാതെ വടവന്തൂർ പുതിയ പാലം. 1.5 കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ച പ്രവൃത്തി 2 പൂർത്തിയായിട്ടില്ല. നിലവിൽ വല്ലപ്പോഴും മാത്രം നടക്കുന്ന നിർമ്മാണ ജോലിക്കായി എത്തുന്നത് 2-3 തൊഴിലാളികൾ മാത്രം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു. യോഗം പയ്യന്നൂർ മണ്ഡലത്തിലെ പ്രിൻസിപ്പൽമാർ, പ്രധാന അധ്യാപകർ എന്നിവരെ പങ്കെടുപ്പിച്ച് TI മധുസൂദനൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ ആണൂരിൽ റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയിൽ. ശക്തമായ നടപടിക്കൊരുങ്ങി അധികൃതർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.